ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ചു ബ്ലോഗ്. ദിസ് ഇസ് മഹേശ്വരി രാഗേഷ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പീരിയഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ എൻ്റെത് പീരിയഡ്സുമായിട്ട് റിലേറ്റഡ് ആയതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. നമ്മളെല്ലാ സ്ത്രീകൾക്കും റെഗുലറായിട്ട് മാസാമാസം ഉണ്ടാവുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇതെങ്കിൽ കൂടിയും ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം തന്നെ എന്താണ് പീരിയഡ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പൊതുവെ 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഏറ്റവും ആദ്യം പീരിയഡ്സ് ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്നത് ഈ പ്രായത്തിനിടയ്ക്കാണ്. ഇത് നമ്മുടെ ശരീരം, അതായത് സ്ത്രീ ശരീരം, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രഥമ ഘട്ടമാണ് ഈ പീരിയഡ്സ് ആവുക എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിനകത്ത് കോശപാളികളും രക്തക്കട്ടകളും ഉണ്ടാവും. ഇത്തരത്തിൽ കോശപാളികളും രക്തക്കട്ടകളും ഉണ്ടാവുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു കുഞ്ഞ് സംരക്ഷിക്കപ്പെടാനും അല്ലെങ്കിൽ വളരാനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായ സാധനമാണ് ഈ രക്തക്കട്ടകളും കോശപാളികളൊക്കെ. പക്ഷേ കുഞ്ഞവിടെ ജനിക്കാത്ത ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാത്ത ആ ഒരു സമയത്ത്, ഈ കോശപാളികളും രക്തക്കട്ടകളൊന്നും ഗർഭപാത്രത്തിന് ആവശ്യമില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇവ യോനിയിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ പീരിയഡ്സ് എന്ന് പറയുന്നത്. ഇത് മാസാമാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് നിൽക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു കുഞ്ഞിന്, ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന് ജനനം നൽകുന്ന സമയത്ത് ഈ കോശപാളികളും രക്തക്കട്ടകളൊക്കെ ഉപയോഗിക്കും. ഗർഭപാത്രം ഇത് ആ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പീരിയഡ്സ് ആവില്ല. അതുകൊണ്ടാണ് ഗർഭം ധരിച്ചതിന് ശേഷം നമുക്ക് പീരിയഡ്സ് ആവാത്തത്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എങ്കിലും ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ റെഗുലർ അല്ലാത്ത പീരിയഡ്സ് എന്താണ് ഇറെഗുലർ പീരിയഡ്സ് എന്നതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ആദ്യമായിട്ട് പീരിയഡ്സ് ആയ ആ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ, അതായത് കൗമാരപ്രായക്കാരിലൊക്കെ ആദ്യത്തെ ഒരു 3 വർഷമൊക്കെ കൃത്യമായിട്ടുള്ള പീരിയഡ്സ് ആവണം എന്നില്ല. അത് ഇറെഗുലർ ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒരു 3 വർഷത്തിനൊക്കെ ശേഷം ഇത് കൃത്യമായിട്ട് ആയിക്കോളും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 28 ദിവസമാണ് ഒരു പീരിയഡ് സൈക്കിൾ എന്ന് പറയുന്നത്. 28 ദിവസം ഒരാർത്ഥവ ചക്രം എന്ന് പറയും. ഈ 28 ദിവസത്തിന് ശേഷം വീണ്ടും നമുക്ക് പീരിയഡ്സ് ആവും. അപ്പോൾ ഈ കൃത്യമായിട്ട് 28 ദിവസത്തിൽ ആയില്ല എങ്കിൽ, പീരിയഡ്സ് ആയില്ല എങ്കിൽ, അത് ഇറെഗുലർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ല. 21 ദിവസം മുതൽ 35 ദിവസം വരെ, അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പീരിയഡ്സ് ആവാം. അത് നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളെ പോലെ ഇരിക്കും. അതിന് മുമ്പോ ശേഷമോ, അതായത് 21 ദിവസത്തിന് മുമ്പോ 35 ദിവസത്തിന് ശേഷമോ ആണ് പീരിയഡ്സ് ആവുന്നതെങ്കിൽ മാത്രമാണ് ഇത് ഇറെഗുലർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകളിൽ 1 വർഷം വരെ ഇറെഗുലറായ പീരിയഡ്സ് ആണ് കണ്ടുവരുന്നത്. അതെല്ലാവർക്കും അറിയാം, എങ്കിലും ഒരുപാട് പേർക്ക് അതിനെ കുറിച്ചും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. 1 വർഷം വരെ നമുക്ക് പീരിയഡ്സ് ആയില്ല എങ്കിൽ പോലും നമ്മൾ പേടിക്കേണ്ടതില്ല. 1 വർഷത്തിന് ശേഷം ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ടതായിട്ട് ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേരിലുണ്ടാവുന്ന മറ്റൊരു ഡൗട്ടാണ് ഓവർ ബ്ലീഡിങ് എന്താണ് എന്നുള്ളത്. 8 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഓവർ ബ്ലീഡിങ് ആണ് എന്ന് കണക്കാക്കാവുന്നതാണ്. തുടർച്ചയായിട്ട് നമുക്ക് എല്ലാ മാസവും 8 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് ആവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ പോയിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ദിവസത്തിൽ തന്നെ ഒരേ ദിവസത്തിൽ കട്ടകട്ടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ആവുകയാണെങ്കിൽ അതും ഓവർ ബ്ലീഡിങ് തന്നെയാണ്. പിന്നെ അതുപോലെ 1.5 മണിക്കൂറിൽ ഒരിക്കൽ നമുക്ക് പാഡോ തുണിയോ മാറ്റേണ്ടി വരിക. 1 ദിവസത്തിൽ 1.5 മണിക്കൂർ കൂടുമ്പോൾ ഒരു പാഡും തുണിയും മാറ്റേണ്ടി വരിക. വീണ്ടും 1.5 മണിക്കൂർ വരുമ്പോൾ, അങ്ങനെ 1.5 മണിക്കൂർ ഇടവിട്ട് പാഡോ അല്ലെങ്കിൽ തുണിയോ മാറ്റേണ്ടി വരികയാണെങ്കിൽ അതും നമുക്ക് ഓവർ ബ്ലീഡിങ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഡോക്ടറെ പോയിട്ട് കാണുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബ്ലീഡിങ് തീരെ കുറയുകയാണെങ്കിലും ഒരു ഡോക്ടറെ പോയിട്ട് കാണേണ്ടതാണ്. ഇത് കൗമാരപ്രായക്കാരിലാണെങ്കിലും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്.
ആദ്യമായിട്ട് പീരിയഡ്സ് ആയവരിലാണെങ്കിലും വളരെ ഓവറായിട്ട് ബ്ലീഡിങ് ആവുകയാണ് എങ്കിൽ, തുടർച്ചയായിട്ട് അത്തരത്തിലൊരു ബ്ലീഡിങ് ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കാണേണ്ടതാണ്. ഇതുകൂടാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ കൂടിയും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാനിറ്ററി പാഡ്സ് അത് 6 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് നമ്മുടെ ഗർഭപാത്രത്തെയും നമ്മുടെ ആ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ, മുമ്പേ പറഞ്ഞാൽ ഒരു പക്ഷേ ആർക്കും മനസ്സിലാവില്ല, നമ്മുടെ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ വളരെ ബാഡായിട്ട് നമുക്ക് എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. 6 മണിക്കൂറിൽ കൂടുതൽ ഒരു കാരണവശാലും സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തുണിയും, അതായത് കോട്ടൺ, അങ്ങനെ നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് വളരെ വൃത്തിയായിട്ട് വെയിലത്തിട്ട് ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകാൻ ഡെറ്റോളോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാനും, അതുപോലെ തന്നെ 3 മാസത്തിൽ കൂടുതൽ അത് ഉപയോഗിക്കാതിരിക്കാനും ഒരു പാഡല്ല കോട്ടനോ തുണിയോ 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പീരിയഡ്സ് ആയ സമയത്ത് വൃത്തിയായി ഇരിക്കാൻ, ശരീരവും യോനിഭാഗവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. 2 നേരം കുളിക്കാനും വൃത്തിയായിട്ട് ആ ഭാഗങ്ങളൊക്കെ കഴുകാനും ഒക്കെ സൂക്ഷിക്കുക. അതൊക്കെ നിങ്ങളുടെ ശരീരത്തിനെ നന്നായിട്ട് സംരക്ഷിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കും ഇനി നിങ്ങളുടെ കുട്ടികൾക്കും ഇനി പീരിയഡ്സ് ആവാനുള്ളവർക്കും അല്ലെങ്കിൽ പീരിയഡ്സ് ആയ കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.